ഇതൊക്കെ എന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ചകിരിച്ചോറും ഇടാം. അപ്പം ഇതിനകത്ത് ഇടാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ പച്ചക്കറി കൃഷിയാണ്. തക്കാളി, പച്ചമുളക്, വെണ്ട, വഴുതന, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ പോളി ഹൗസിൽ അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിനെല്ലാം വളം കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഇതിന് മാത്രം പച്ചക്കറികൾക്ക് നമ്മൾ വളം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറച്ച് സമയമെടുക്കും. ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നമുക്ക് അത് വളമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നവർക്ക്, നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടം ഉള്ളവർക്ക് നമുക്ക് നമ്മുടേതായ ഓരോ വളക്കൂട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മളതാണ് ശരിക്കും എല്ലാ ചെടികൾക്കും നമ്മളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇത്രയും വില കുറച്ച് അല്ലെങ്കിൽ പണം ചിലവഴിക്കാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പച്ചക്കറി വേസ്റ്റായി കളയുന്ന ആ വേസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നല്ല ഫലഭൂഷ്ടിയുള്ള വളം നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ചെടിച്ചട്ടിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ വേസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഡെയിലി ഉള്ള വേസ്റ്റ് നമ്മൾ ഇതിനകത്ത് കളക്ട് ചെയ്ത് ഒരു 10-45 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി നല്ല വളം നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കി, ഇത് നമ്മുടെ കരിയില കമ്പോസ്റ്റാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് നമ്മുടെ ചെടിച്ചുവട്ടിൽ നമുക്ക് നിറയെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് കൂടുതൽ പോയെന്നോ കുറച്ച് പോയെന്നോ ഒന്നും പറഞ്ഞ് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് നമ്മൾ തന്നെത്താൻ ഉണ്ടാക്കിയെടുത്ത കരിയില കമ്പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് ഫലഭൂഷ്ടി നിലനിൽക്കുകയും അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനുള്ള ശേഷി ഉണ്ടാകുകയും മണ്ണിന് ജീവൻ നിലനിൽക്കുകയൊക്കെ ചെയ്യും. അതാണ് നമ്മുടെ കരിയില കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ കമ്പോസ്റ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. അപ്പോൾ മണ്ണിന് ജീവൻ നിലനിൽക്കാനും അതിലൂടെ നല്ല രീതിയിൽ ഫലഭൂഷ്ടി ഉണ്ടാകുകയും ചെയ്യും, നല്ല രീതിയിൽ ഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടും അതുപോലെ കരിയില കമ്പോസ്റ്റും ഒക്കെ കൊണ്ട് വളങ്ങൾ ചെയ്തെങ്കിലും നമുക്ക് മറ്റ് വളങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് എല്ലുപൊടി, കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം. അതുപോലെ വാട്സാപ്പ് നമ്പരും കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്, നമ്മുടെ മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീടുകളിൽ ഇതുപോലെ തന്നെ വേസ്റ്റായി വരുന്ന പച്ചക്കറികൾ ഇതെടുത്ത് വെക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ അടുത്ത ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് വേസ്റ്റ് വന്ന പച്ചക്കറികളെല്ലാം നമ്മൾ കളക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഇപ്പോൾ ചെടിച്ചട്ടിയിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ചെടിച്ചട്ടി നമ്മൾ റെഡിയാക്കി വെക്കുക. ഇത് മൺചട്ടി ഉണ്ടെങ്കിൽ, അതായത് കളിമൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കുന്നല്ല. ഞാനിപ്പോൾ ഒരു സിമൻറ്റ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതെടുത്തു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കരിയില, ഉണങ്ങിയ കരിയില കുറച്ച് നമുക്ക് എടുത്തിടാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിലെ പുല്ലിയെത്തിയ പുല്ലാണ് കേട്ടോ. അത് ശരിക്കും നമ്മൾ ഈ കരിയില നമ്മളിതിനകത്ത് എടുത്തിടും. പുല്ലോ അല്ലെങ്കിൽ പേപ്പറോ, ഇപ്പോൾ കരിയില ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ പച്ചക്കറിയുടെ തന്നെ കരിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഇടാൻ പറ്റും. ഇനി അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇടുന്നത് ഇത് കുറച്ച് വെർമി കമ്പോസ്റ്റാണ്. ഇപ്പോൾ വെർമി കമ്പോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വെർമി കമ്പോസ്റ്റ് ഇടുന്നത്. ഇനി ആ വെർമി കമ്പോസ്റ്റ് ഇല്ലായെങ്കിൽ നമ്മളുടെ ചകിരിച്ചോറോ അതുപോലെ എന്തെങ്കിലും ഒന്നിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ഇതാകുമ്പോൾ പെട്ടെന്ന് ഇത് വളമാകാനായിട്ട് നല്ലതാണ് വെർമി കമ്പോസ്റ്റ് പോലുള്ള സാധനങ്ങൾ ഇടുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചകിരിച്ചോറ് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ഇടുക. അപ്പോൾ ഈ കരിയില കാണാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അത് ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വളമാക്കി എടുക്കാൻ സാധിക്കും. ഇതല്ല വലുതായിട്ട് തന്നെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു താമസം ഉണ്ടാകുമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ട് അഴുകിയതാണ്, ഇത് ഒരു 3-4 ദിവസം ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ, തക്കാളിയും വഴുതന വെണ്ടയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലാണ് പാചകം ചെയ്യുന്നതെങ്കിൽ വീട്ടിലത് ഇത് വേസ്റ്റാകുന്ന സമയത്ത് തന്നെ ഒന്ന് അരിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഇതുപോലെ നമുക്ക് അരിഞ്ഞ് ഇതിട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പഴത്തൊല്ലിയും ഇതുപോലുള്ള പച്ചക്കറി വേസ്റ്റ് മുഴുവൻ ഇടാം. ഇത് ഫുഡ് വേസ്റ്റ് ഇടാതിരിക്കുക ഇതിനകത്തേക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീണ്ടും കുറച്ച് വെർമി കമ്പോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറും ഇടാം. അപ്പോൾ ഇതിനകത്ത് ഇടാൻ പാടില്ലാത്ത സാധനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും പാചകം ചെയ്ത സാധനങ്ങളൊന്നും ഇടാതിരിക്കുക. അതായത് നമ്മുടെ ബേക്കറി ഐറ്റംസ് ഒന്നും ഇടാൻ പാടില്ല. ഇറച്ചി, മീൻ, കറികൾ അതുപോലുള്ള സാധനങ്ങളൊന്നും, അപ്പം, ബ്രെഡ് അതുപോലെ അതുപോലുള്ള സാധനങ്ങളൊന്നും ഇടാതിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ലെയർ ഇപ്പോൾ ഇതിട്ടു, ചകിരിച്ചോറുമായിട്ട് ഇട്ടു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ദിവസത്തെ പച്ചക്കറി തീർന്നതെങ്കിൽ ഇത് ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇത്രയും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ചട്ടി നിറച്ച് ഉള്ളത് ഞാനിപ്പോൾ ചെയ്യുകയാണ്. അപ്പോൾ പഴത്തൊലിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് കായ്കൾക്ക് കായ്കൾ ഉണ്ടാകാനൊക്കെ നമുക്കറിയാം, അതൊക്കെ നല്ലതാണ്. അപ്പോൾ അത്തരം സാധനങ്ങളിൽ അതിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മുഴുവൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത ലെയർ നിറച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചകിരിച്ചോറ് ഇട്ടതിനെ അത് നിറയ്ക്കാം. അപ്പോൾ ഇനി അത് നമുക്ക് ബാക്കി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചകിരിച്ചോറ് നമുക്ക് തൊണ്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചകിരിച്ചോറും ഈ പച്ചക്കറി വേസ്റ്റുമായിട്ടുള്ള ഈ വളം നമ്മുടെ പച്ചക്കറികൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് അടുത്ത ലെയറും ഇതുപോലെ തന്നെ പച്ചക്കറി കാണാത്ത രീതിയിൽ നമ്മൾ നിറയ്ക്കുക. കാരണം ഇത് മറ്റ് പ്രാണികളൊന്നും ഇതിനകത്ത് വരികയും അല്ലെങ്കിൽ പുഴുവിൻ്റെ ശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പുഴുവിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെ ഓർത്ത് പേടിക്കുകയും വേണ്ട. അപ്പോൾ നമ്മളിത് വീണ്ടും ബാക്കി പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറി വേസ്റ്റ് കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ എടുത്തു മാറ്റി. ഇപ്പോൾ നമുക്ക് പച്ചക്കറി കടകളിൽ നിന്നൊക്കെ ഇതുപോലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റ് കിട്ടാം കേട്ടോ. അതിനൊന്നും ഈ പച്ചക്കറി വേസ്റ്റ് കിട്ടും, അതിനൊന്നും പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ നമ്മളിതുപോലെ ബാക്കി ഉണ്ടായിരുന്ന കരിയില അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ ഒന്ന് ലാസ്റ്റ് ലെയർ നമ്മൾ നിരത്തു കാണും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളാണെങ്കിൽ ഡെയിലി ഇതുപോലെ ചെയ്യാം, അല്ല എങ്കിൽ നമ്മളിതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം കളക്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് റെഡിയാക്കി വെക്കാം. ശരിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി നമ്മുടെ കയ്യിൽ എപ്പോഴും വളം നമുക്കുണ്ടാകും. കാരണം വീട്ടിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റ് മാത്രമാണെങ്കിൽ നമുക്ക് എപ്പോഴും വളം കിട്ടണമെന്നില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെർമി കമ്പോസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെർമി കമ്പോസ്റ്റ് ഇട്ടു. നമ്മുടെ കയ്യിൽ വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ കരിയില കമ്പോസ്റ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇതിൻ്റെ പ്രോസസ്സിങ് എത്രയും പെട്ടെന്ന് നടക്കാനായിട്ട് ഇതുപോലുള്ള വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചകിരിച്ചോറ് ഇതിനെ പൂർണ്ണമായിട്ടും നികത്തക്ക രീതിയിൽ ഒരു നല്ല ഒരു ലെയറായിട്ട് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്ക് ഒരു 30-35 ദിവസം കഴിയുമ്പോൾ നമുക്കിത് വളമായി കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഇതിന് ജലാംശം കൂടുതലാണെന്നോ അങ്ങനെ വല്ലതും തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ചകിരിച്ചോറിട്ട് നമുക്ക് അതിൻ്റെ ജലാംശം ഒഴിവാക്കാം. പുഴുവിൻ്റെ ശല്യമൊന്നും ഉണ്ടാവത്തില്ല, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതി എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിത് റെഡിയാക്കി വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കാൻ മറക്കണ്ട. ഒരു എന്തെങ്കിലും നല്ലൊരു മൂടി കൊണ്ട് ഇതൊന്ന് മൂടി വെച്ചേക്കുക. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു 40-45 ദിവസം ശരിക്കും ഇത് റെഡിയാകാനായിട്ട് ആവശ്യമുണ്ട്. നമുക്കിത് പെട്ടെന്ന് റെഡിയാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിലായിട്ട് കാര്യം കിട്ടും. ഈ പറഞ്ഞ പോലെ നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുക. ഇറച്ചിയോ മീനോ പാലോ അതുപോലുള്ള സാധനങ്ങളോ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ
മറ്റ് വേസ്റ്റുകൾ അതായത് പട്ടി പൂച്ച അവരുടെ ഒന്നും കാഷ്ടമോ അതൊന്നും ഇടാതിരിക്കുക. ചാണകപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മുട്ട പൊടിച്ചിട്ട് കൊടുക്കാം, ചെറുപയർ പൊടി ഇട്ട് കൊടുക്കാം, അതുപോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ജലാംശത്തെ കുറച്ചുകൂടെ കുറയ്ക്കാനും സാധിക്കും, നമ്മുടെ വളത്തിന് കൂടുതൽ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്തരം സാധനങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ നമുക്കിത് ഒരു 45 ദിവസത്തേക്ക് വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മൂടിക്കൊടുക്കണം. മറ്റ് പ്രാണികളോ അല്ലെങ്കിൽ ഒന്നും കയറാത്ത രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചേക്കുക. കാരണം ഇതിന് ചെറിയ ഈർപ്പം വേണം. ഇപ്പോൾ അത്യാവശ്യം തക്കാളി കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഈർപ്പവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇത് വളമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിലൊരു ചെടിച്ചട്ടിയും പച്ചക്കറി വേസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പച്ചക്കറി വേസ്റ്റിനിൽ നിന്ന് വളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പച്ചക്കറികൾക്ക് നമുക്ക് തന്നെ വളം റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.